മുല്ലപ്പെരിയാർ സന്ദർശിച്ച് തമിഴ്നാട് മന്ത്രിമാരുടെ പ്രതികരണം. ഡീൻ കുര്യാക്കോസ് എം പി നമുക്ക് ചേർന്നു. ശ്രീ ഡീൻ കുര്യാക്കോസ്, കേരളം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നു, ആ രീതിയിലുള്ള പ്രതികരണങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും തമിഴ്നാടിന്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാവുകയാണ്. തമിഴ്നാട് മന്ത്രിമാർ മുല്ലപ്പെരിയാർ സന്ദർശിച്ച് ഉണ്ടായിരിക്കുന്ന പ്രതികരണം, ബേബി ഡാം ബലപ്പെടുത്തിയ ശേഷം മുല്ലപ്പെരിയാർ 152 അടിയാക്കി ഉയർത്തുമെന്നുള്ളതാണ്. എങ്ങനെയാണ് കാണേണ്ടത് ആ പ്രതികരണത്തെ? സുപ്രീംകോടതിയുടെ ജഡ്ജ്മെന്റ് 142 അടി എന്നുള്ള നിലയിൽ ഇപ്പൊ നിൽക്കുകയാണ്. തമിഴ്നാട് ആവശ്യപ്പെടുന്നത് 152. ഏതായാലും ബേബി ഡാമിന് ബലക്ഷയമുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തുറന്ന പറച്ചിലാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഡാമിന്റെ സുരക്ഷിതത്വം അപകടത്തിലാണ് എന്നുള്ളതിനെ അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഏതായാലും ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും തമിഴ്നാട് മന്ത്രിസംഘത്തിൽ നിന്നും നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും അവസാനതയോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് വെള്ളം കിട്ടുന്ന വിധത്തിൽ പുതിയൊരു ഡാം നിർമ്മിച്ചുകൊണ്ട് അത് സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. കാരണം തമിഴ്നാടിനാണ് അതിന്റെ ഗുണങ്ങൾ പൂർണ്ണമായി കിട്ടുക. കാരണം വെള്ളം പൂർണ്ണമായി കിട്ടണം എന്നുള്ള തമിഴ്നാടിന്റെ ദീർഘകാലത്തെ ആവശ്യം. പക്ഷേ നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ള നമ്മുടെ പരാതി, നമ്മുടെ പ്രശ്നം. അപ്പൊ അത് വെച്ചുകൊണ്ട് തമിഴ്നാട് അവധാനതയോടുകൂടി പ്രശ്നം പരിഹരിക്കേണ്ടിടത്ത് അത് പരിഹരിക്കാത്ത വിധത്തിലുള്ള ഒരു നടപടി ചെയ്യുന്നത് ഒരിക്കലും നമുക്ക്, അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ ഒരു ഇട നൽകാത്ത വിധത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഏതായാലും തുടർന്നുള്ള അവരുടെ നിലപാടുകളാണ് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഡീൻ, ഒരു കാര്യം കൂടെ, അതായത് ഈ ബലപ്പെടുത്തും എന്ന് പറയുമ്പോഴും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വിഷയമുണ്ട് എന്ന് തമിഴ്നാട് മന്ത്രിമാർ പറയുന്നതിൽ അർത്ഥമാക്കുന്നുണ്ടോ എന്നുള്ള അതാണ് ചോദ്യം. 3 മരങ്ങൾ വെട്ടിയാൽ ഇത് ബലപ്പെടുത്താൻ കഴിയും, അതിന് കേരളത്തിന്റെ പെർമിഷൻ കിട്ടാത്തതാണ് എന്ന് പറയുമ്പോൾ അത് അതിലൊരു ലഘൂകരിക്കൽ സംഭവിക്കുന്നുണ്ട്. അത്തരം ലഘൂകരിക്കുന്ന ഒരു നിലപാടിലേക്ക് തമിഴ്നാട് മന്ത്രിമാർ വരികയും അത് തുറന്ന പ്രതികരണം നടത്തുകയും ചെയ്യുമ്പോൾ കേരളത്തിന് മുന്നിൽ ഇനിയുള്ള അന്തർ സംസ്ഥാന ചർച്ചകളെല്ലാം എത്രത്തോളം വലിയ വെല്ലുവിളിയാകുമെന്ന് തോന്നുന്നു? എനിക്ക് തോന്നുന്നത്, എനിക്കറിയത്തില്ല, ഇതിപ്പോൾ താങ്കളുടെ അല്ലെങ്കിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ പ്രതികരിക്കുന്നത്. അതായത് അങ്ങനെ തമിഴ്നാട് പറയുന്നിടത്തോളം ഈസി ആയി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇത്. ബേബി ഡാം എന്ന് പറയുന്നത് അത് ശരിക്കുമുള്ള ഡാമിനേക്കാൾ ഏറെ ബലക്ഷയം സംഭവിച്ചതാണ് എന്ന് കാണുന്നവർക്കും അതിനെ സംബന്ധിച്ച് അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. അതിന് ബലപ്പെടുത്തി എത്ര ശരിപ്പെടുത്തിയാലും ഈ പറയുന്നത് പോലെ 135 വർഷക്കാലത്തെ പഴക്കമുള്ള ഈ ഡാമിന്റെ പൂർണ്ണമായ ഒരു സുരക്ഷിതത്വത്തിലേക്ക് കാര്യങ്ങൾ വരുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അതിനെക്കുറിച്ച് അവർക്ക് തന്നെ ഉത്തമമായ ബോധ്യമുണ്ട് എന്നാണ് എന്റെ ഒരു ബോധ്യം. ഏതായാലും ഇത് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ തമിഴ്നാട്ടിലെ ഭാഗത്ത് പ്രതീക്ഷിച്ചിരുന്നില്ല. റൈറ്റ്, വളരെ നന്ദി. ഡീൻ കുര്യാക്കോസ് എം പി ആണ് പ്രതികരിച്ചത്. ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ എം പി നമുക്ക് ചേർന്നു. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, മുല്ലപ്പെരിയാർ സന്ദർശിച്ച ശേഷം തമിഴ്നാട്ടിലെ മന്ത്രിമാർ നടത്തുന്ന പരസ്യ പ്രതികരണം, ഡാമിന് ബലപ്പെടുത്തലുകൾ നിർദ്ദേശ